സ്വതന്ത്ര കേരളത്തിന്റെ അതിജീവന കല കൂടിയാണ് ഈ ആലപ്പുഴയിലെ കലോത്സവം. നമുക്ക് കാണാം ഉണർത്തുപാട്ട്. പ്രളയം മുറിവേൽപ്പിച്ച കുട്ടനാട്ടിലെ ചേറിൽ പണിയുന്നവരിലുമുണ്ട് ചില കലാകാരികൾ. പാടത്തെ പണിയൊതുക്കി കഴിഞ്ഞിട്ട് കലോത്സവ വേദിയിൽ എത്തുമെന്നാണ് ഇവർ പറയുന്നത്. കളപറിക്കലും ഞാറുനടിയിലുമാണ് കുട്ടനാട്ടിലെ വയൽ കാഴ്ചകളിൽ. മഹാപ്രളയം ഇവരുടെ കൃഷിയിടത്തെ ആകെ മുക്കിക്കളഞ്ഞു. പക്ഷേ തോറ്റുകൊടുക്കാൻ ഈ ജനത തയ്യാറല്ല. വീണ്ടും വിത്ത് വിതച്ചു, പാടങ്ങൾ വീണ്ടും പച്ച പുതച്ചു. കുട്ടനാടിന്റെ നേർക്കാഴ്ച. പാട്ടുപാടി വയലിൽ പണിയെടുക്കുന്ന കാലമൊക്കെ കഴിഞ്ഞതിന്റെ സങ്കടത്തിലാണ് ഈ കർഷക തൊഴിലാളികൾ. നേരത്തെയൊക്കെ പാട്ടുപാടിയ സമയങ്ങളുണ്ടായിരുന്നു, പാട്ടുപാടി വേലയെടുത്ത സമയമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മോലാളിമാർക്ക് പാട്ടുപാടി വേലയെടുക്കുന്നത് ഏതോ ഒരു പുച്ഛം പോലെയാണ് തോന്നിക്കുന്നത്. പക്ഷെ നേരത്തെ എന്ന് പറയുമ്പം വേല കൂടുതൽ നടക്കും. പാട്ടുകൂലി എന്നും പറഞ്ഞൊരു കൂലി ഉണ്ടായിരുന്നു. ഒരാളുടെ കൂലി തരും, കൂലി തന്ന് പാട്ട് പാടുമ്പം വേല അതേപോലെ നീങ്ങും. കൃഷിയുടെ നാട്ടിലേക്ക് കലോത്സവം എത്തിയപ്പോൾ ചേറിൽ പണിയെടുത്ത് ഞാറ്റുപാട്ട് പാടുന്ന ഇവർക്കും ചിലത് പറയാനുണ്ട്. കൃഷിയും കലയും കാണുന്നത് ഒരേപോലെ തന്നെയാണ് കാണുന്നത്. പക്ഷെ കലയിലോട്ട് പോകാനുള്ള സമയം ഞങ്ങൾക്കില്ല. പാട്ട് കേൾക്കണമെന്നുള്ള താല്പര്യമുണ്ട്, സ്കൂളിൽ പോകണമെന്ന് ഇന്ന് തൊട്ടാണ് ആരംഭം എന്നറിഞ്ഞ് ഇന്ന് തൊട്ട് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. കലയും കൃഷിയും എല്ലാം ഈ കുട്ടനാട്ടുകാർക്ക് ഒരുപോലെയാണ്. കൃഷിയിലൂടെ ഞാറ്റുപാട്ടിലൂടെ എല്ലാം പ്രളയത്തിന്റെ മുറിവുണക്കാനുള്ള ശ്രമത്തിലാണിവർ. കുട്ടനാട്ടിൽ നിന്നും ക്യാമറാമാൻ കെ അഭിലാഷിനൊപ്പം അമ്പിളി, ഏഷ്യാനെറ്റ് ന്യൂസ്.